പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ജോസ് കുട്ടി ജോർജ് കാഞ്ഞിരത്തുമൂട്ടിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചെങ്ങനെ ആക്രമിക്കുന്ന പല കീടങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മളൊക്കെ ഉണ്ടായി. ഓരോ ആക്രമണത്തിനും ഓരോ പ്രതിവിധിയാണെന്ന് നമ്മളതിൽ പറയുകയുണ്ടായി. പക്ഷേ നമുക്ക് തെങ്ങിനെ ആക്രമിക്കുന്ന കീടങ്ങളെ നമ്മുടെ ഉത്ഭവത്തിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ ചാണകത്തിൽ നിന്നുണ്ടാവുന്ന കൊമ്പൻ ചെല്ലിനെ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. അതിൻ്റെ വിവിധ ഘട്ടങ്ങളും ഞാൻ ഇന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മൾ ഇവിടെ ചാണകം കുഴിയിൽ നിന്ന് വാരിയെടുത്തപ്പോൾ നമ്മൾ ഇതുപോലെ പിടിച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കോളനി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കോളനി എന്ന് പറഞ്ഞാൽ കുറേ ഏറെ ഉണ്ട് കേട്ടോ. നല്ല ഒരു ഒരു കൂട്ടം സാധനങ്ങളാണ് നമുക്ക് പിടിച്ചിരിക്കുന്നത്. അത്യാവശ്യം വിരിഞ്ഞു തുടങ്ങിയ, അതായത് മുട്ട വിരിഞ്ഞു തുടങ്ങിയ, ഇതാണ് മുട്ട വിരിഞ്ഞു തുടങ്ങിയ ഏറ്റവും ചെറിയ ചെല്ലിയുടെ കുഞ്ഞാണിത്. അതായത് പുഴുവാണിത്. ഈ പുഴു ഇത് അനങ്ങാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ജസ്റ്റ് വിരിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കണമെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടല്ലേ, ഈ സാധനം വിരിഞ്ഞ് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റേജ് ഞാൻ കാട്ടിത്തരാം. ഇതിൻ്റെ ഒരു സ്റ്റേജ് മാറുമ്പോഴത്തേനും ഇതിൻ്റെ ശകലം അനക്കമൊക്കെ വയ്ക്കും. അതായത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്റ്റേജാണിത്. ഇതിനൊരു അത്യാവശ്യം അനക്കമൊക്കെ വെച്ച് തുടങ്ങി. പുഴു ഒരു ചെറിയ ശക്തി പ്രാപിച്ചു തുടങ്ങി. ശരീരത്തൊക്കെ ഏകദേശം നമ്മുടെ നടക്കാനുള്ള കാലുകളും കടിക്കാനുള്ള കൊമ്പുകളൊക്കെ അത്യാവശ്യം ആയി തുടങ്ങിയ പുഴുവാണിത്. പിന്നെയും അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവൽ വരും. അതായത് ഇത് അധികം വലുപ്പമാണ്. ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള അതിൻ്റെ അത്യാവശ്യം തൊട്ട് മുകളിലുള്ള പുഴു എന്ന് പറയുമ്പോൾ ഇതാണ്. ഇങ്ങനെ ഓരോരോ സ്റ്റേജായി അതിൻ്റെ വളർച്ച പറയുക. ഇതിപ്പം ഏകദേശം രണ്ടാഴ്ച വലുപ്പമായതായിരിക്കും കടിക്കും ഈ സാധനം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ വട്ടമാണ് ഇതിനെ പിടിക്കാറ്, സാധാരണ ഇങ്ങനെ പിടിക്കാറ്. അപ്പോൾ ഇത് തിരിഞ്ഞ് വരും. അത് അപ്പോൾ ഇതാണ് അതിൻ്റെ മുകളിലുള്ള സാധനം. ഏകദേശം അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലേക്ക് വരും. ഈ ഒരു പരുവത്തിലേക്ക് വരും. ഇത് കാണിക്കും. നിങ്ങൾ കാണുന്നത് കൊമ്പൻ ചെല്ലിയുടെ ഇതാണ്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ കൊമ്പൻ ചെല്ലിയുടെ കാല് രൂപപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ചെല്ലിയുടെ കാല് ഇവിടെ രൂപപ്പെടുന്നത് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കണമെന്ന് എനിക്കറിയില്ല. ഇതുണ്ടല്ലേ, ഇതാണ് കാല് രൂപപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. പിന്നെ അത് കൂടാതെ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ചെല്ലി മാറും. ഇതിൻ്റെ ചെല്ലിയുടെ പുഴു മാറും. ഇത് നമുക്ക് ഡേഞ്ചറാണ്. നമ്മൾ കൈ പിടിക്കുമ്പോൾ നമ്മൾ കടിക്കും. ഇത് നല്ല കടി കടിക്കും. അതിൻ്റെ ഭക്ഷണം ഇരിക്കാനായിട്ട് ഇവിടെ രണ്ട് കൊമ്പൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ, ഇത് നല്ല അടിപൊളി കടി കടിക്കും ഈ സാധനം. ഇതുണ്ട്, ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ വലുത്. അതിൻ്റെ വലുപ്പമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് ഏറ്റവും വലുതാണ്. ഇത് കടിക്കാൻ പണി പണിയുന്നു. ഇതിപ്പം ഇതാണ് ഏറ്റവും വലിയ പുഴു. ഇത് കഴിഞ്ഞാണ് നമുക്ക് ചെല്ലിയാവുന്നത്. ചെല്ലി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പിടിച്ചിട്ടുണ്ട്. ഒരു ഒരു കൊമ്പൻ ചെല്ലി നമുക്ക് കിട്ടിയുള്ളൂ ഇത്രയും നമ്മൾ എടുത്തിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് പറന്നു പോവുകയാണോ എന്നാണെന്ന് അറിയത്തില്ല. ഒരു ചെല്ലിയാണ് കിട്ടി. ഇതാണ് കൊമ്പൻ ചെല്ലി. ഇത് രണ്ട് മുകളിൽ ഒരു കൊമ്പൊക്കെ ഉണ്ട്. ഇതാണ് ഇതിനെ കൊമ്പൻ ചെല്ലി എന്ന് വിളിക്കാൻ കാരണം. ഇതിൻ്റെ നിറം ഒരു ബ്രൗൺ കൂടിയ കറുത്ത നിറമാണ്. അത്യാവശ്യം അടിഭാഗം ബ്രൗൺ ആയിരിക്കും. ഒരു ചുമപ്പ് കൂടിയ ബ്രൗൺ ആയിരിക്കും. മുകളിൽ നല്ല കറുത്ത നല്ല കട്ടിയുള്ള ഷെല്ലാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഇതിനെ കൊമ്പൻ ചെല്ലി എന്ന് വിളിക്കാൻ കാരണം ഇതൊരു കൊമ്പുണ്ട് മുകളിലോട്ട്. ഇതുണ്ടല്ലേ, ഇത് നല്ല ശക്തിയാണ്. നമ്മുടെ കൈ നിൽക്കുന്നില്ല. നമ്മളിങ്ങനെ പിടിച്ചിട്ടും നാളെ നിൽക്കുന്നില്ല. കാരണം തെങ്ങ് തുരന്ന് കയറുന്ന അത്രയ്ക്ക് ശക്തി ഉപയോഗിച്ചാണ് നമ്മൾ തള്ളുന്നത്. അപ്പോൾ നമ്മളതിനെ താഴ്ത്തറിഞ്ഞുണ്ട്. ഇതിന് പറന്നു പോവും. ഇത് പറന്നു പോയി തെങ്ങിൽ കയറി കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് തെങ്ങിൽ തടി തിന്ന് സിമ്പിളായിട്ട് ഇതിൻ്റെ കാല് മുറിച്ചോളണം തോന്നുന്നു. സിമ്പിളായിട്ട് തെങ്ങിൻ്റെ തടി തിന്ന് നശിപ്പിച്ചുകൊണ്ട് അടിയിലോട്ട് കയറുന്നു. ഇതിൻ്റെ കൊമ്പുള്ളത് കൊണ്ടാണ് ഇതിനെ കൊമ്പൻ ചെല്ലി വിളിക്കുന്നത്. ഇതാണ് കൊമ്പൻ ചെല്ലി. ഇതാണ് തെങ്ങിനെ ആക്രമിക്കുന്ന ഏറ്റവും വലിയൊരു കീടമെന്ന് പറയുന്നത്. ചെമ്പൻ ചെല്ലി ഇതിനേക്കാളും ഇതുണ്ട്. പക്ഷേ ഭയങ്കര പവറാണ്. ഇതിനൊരു രക്ഷയില്ല. ഭയങ്കര ശക്തി ഉപയോഗിച്ചാണ് നമ്മൾ തള്ളുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാനാണ് ഇത് സാധനം ചെയ്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെമ്പൻ ചെല്ലി നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായി. ചെമ്പൻ ചെല്ലിയുടെ ഉത്ഭവം നമുക്ക് തെങ്ങിനകത്തൊന്നും ആയതുകൊണ്ട് അത് തുരന്നിറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സിമ്പിളായിട്ട് കാണിച്ചു തരാൻ പറ്റുന്ന ആ ഒരു സാധനം കൊമ്പൻ ചെല്ലി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കൊമ്പൻ ചെല്ലിയുടെ ഒരു ഉത്ഭവം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന കളറുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും അതേസമയത്ത് നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഒരു കാര്യം പ്രത്യേകം പറയാൻ മറന്നുപോയി. കൊമ്പൻ ചെല്ലി കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ ചെല്ലിയുടെ ഉത്ഭവം കാണാത്ത ആൾക്കാർക്ക് വേണ്ടി നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.